മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മാവേലിക്കര നിയോജകമണ്ഡലം കൺവെൻഷൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുകയാണെന്ന് ചെന്നിത്തല പറഞ്ഞു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് മാവേലിക്കര നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത്. ചാരുമൂട്ടിൽ നടന്ന കൺവെൻഷൻ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മര്യാദയുടെ സർവ്വസീമകളും ലംഘിക്കുന്ന BJP രാജ്യത്തെ മതേതരത്വവും തകർക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 2 മുഖ്യമന്ത്രിമാരെ ഈ ഗവൺമെന്റ് ജയിലിലടച്ചു. ജനാധിപത്യത്തിൽ കെട്ടുകേൽവിയില്ലാത്ത നിലയിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച ഒരു ഗവൺമെന്റാണ്. ജനാധിപത്യത്തിൽ എന്തെങ്കിലും നമ്മളിത് കേട്ടിട്ടുണ്ടോ? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. നിയോജകമണ്ഡലം ചെയർമാൻ K ഗോപൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്, ടോമി കല്ലാനി, കോശിയം കോശി, എം മുരളി, അനുതാജ്, KP ശ്രീകുമാർ, KR മുരളീധരൻ, K സണ്ണിക്കുട്ടി, ഗോവിന്ദൻ നമ്പൂതിരി, ഹനീഫ മൗലവി, തോമസ് സി കുറ്റിശ്ശേരി, ജി ഹരിപ്രകാശ്, എം അമൃതേശ്വരൻ, അനി വർഗീസ്, ഷമീർ വള്ളികുന്നം, MR രാമചന്ദ്രൻ, ബി രാജലക്ഷ്മി, ഷാജി നൂറിനാട്, ദിലീപ് ഖാൻ, ബൈജു സി മാവേലിക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ഏത് തരത്തിലും അപവാദങ്ങൾ പറഞ്ഞാലും അതിവിടെ ഏശില്ല, അത് നമ്മളെ ബാധിക്കില്ല. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക. നിങ്ങൾ MP 15 വർഷക്കാലം നിങ്ങൾക്ക് ഒരു തരത്തിലും ആരുടെങ്കിലും തലപിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാത്ത തരത്തിലാണ് ലോക്സഭാംഗമെന്ന നിലയിൽ ഞാൻ എന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.